سيد رسول الله صلى الله عليه وسلم وعن سعد بن أبي وقاص رضي الله تعالى عنه سعد نظر برأيه من الحديث سأل للنبي صلى الله عليه وسلم نبي تنغلور نان چودي چودو نال نبي الله آريا پريشي كنند روغم نل كنند خدم نل كنند مرنم نل كنند سنگدم نل كنند وشمم نل كنند سامبتك پرادينند نل كنند کنیر لا كنند آريا വല്ലാതെ പരീക്ഷിക്കപ്പെടുന്നവർ വല്ലാതെ കരയുന്നവർ വല്ലാതെ പ്രീണിപ്പിക്കപ്പെടുന്നവർ അതാരാണ് നബിയെന്ന് മഹാനായ സഅദ് എന്നവർ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല സഅലല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോടാണ് ചോദിച്ചത് യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ പ്രവാചകരെ അയ്യു നാസി അശദ്ദു ബലാഅൻ ആരെയാണ് അല്ലാഹു വല്ലാതെ പരീക്ഷണത്തിന് തിരഞ്ഞെടുക്കുന്നത് ജോലി അന്വേഷിക്കുന്നു ഒരുപാട് റെസ്യൂമുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് റിക്വസ്റ്റുകൾ അപ്പോയിൻമെന്റുകൾ ആപ്ലിക്കേഷനുകൾ കൊടുത്തിട്ടുണ്ട് ഒന്നും തന്നെ ശരിയാവുന്നില്ല ഒരു കച്ചവടം തുടങ്ങി അത് വിജയിച്ചില്ല മറ്റൊരു കച്ചവടം അതും പരീക്ഷിച്ചു നോക്കി വിജയമില്ല വിദേശത്ത് പോയി അവിടെയും പരാജയം കടക്കണിയിൽ തന്നെ ഒരു വറക്കച്ചില്ല ഒരു വിജയം കാണുന്നില്ല എവിടെയും രക്ഷപ്പെടാതെ ജീവിതത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സമയം എല്ലാ കവാടങ്ങളും തന്റെ മുമ്പിൽ അടക്കപ്പെട്ടു വന്നു തോന്നുന്ന നേരം ഇതാർക്കാണ് നബി അവസ്ഥയുണ്ടാകുന്നത് ആരെയാണ് അല്ലാഹു ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസ് എന്നവരോട് പറഞ്ഞു അൽഅംബിയാ സഅദ് അംബിയാക്കളാണ് അംബിയാക്കളെയാണ് അല്ലാഹു വല്ലാതെ പരീക്ഷിക്കുക ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാം നംറൂദിന്റെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടിട്ടുണ്ട് മൂസ നബി തങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് മദ്യൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് നാടുകടത്തപ്പെട്ടിട്ടുണ്ട് ഫിർഔൻ ഒരുപാട് മൂസ നബിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അയ്യൂബ് നബി തങ്ങൾ രോഗം വന്ന് ഒരുപാട് നാൾ കിടപ്പിലായിട്ടുണ്ട് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാം അടിമയായി കൊണ്ട് ജീവിച്ചിട്ടുണ്ട് തടവിലാക്കപ്പെട്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചിട്ടുള്ള പ്രവാചകരാണ് സഅദേ അല്ലാഹു ഒന്നാമത് പരീക്ഷിക്കുക അമ്പിയാക്കളെയാണ് രണ്ടാമത് ആരാണ് നബിയെ സുമ്മ സ്വാലിഹൂൻ സുമ്മ ലംസല ഫലംസല പിന്നെ സ്വാലിഹീങ്ങളെയാണ് പിന്നെ നല്ല ആളുകളെയാണ് ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ ഒരസുഖം വന്നു അയാളുടെ കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം വന്നു ആ അസുഖം മാറുമ്പോ ഉമ്മാക്ക് പിന്നെ വാപ്പാക്ക് പിന്നെ ഭാര്യക്ക് കാണുന്നവരും കേൾക്കുന്നവരും പറയുന്നു എന്തോ ഒരു ശാപമുണ്ട് എന്തോ ഒരു അദാബുണ്ട് അങ്ങനെ പറയല്ലേ അസുഖം വന്നാൽ പ്രയാസപ്പെട്ടാൽ അല്ലാഹു നിങ്ങളെ തിരഞ്ഞെടുത്തതിന്റെ അടയാളമാണത് അസുഖം വരുന്നത് കണ്ണീര് കുടിക്കുന്നത് സങ്കടപ്പെടുന്നത് സമാധാനം നഷ്ടപ്പെടുന്നത് നല്ല ആളുകൾക്കാണ് അല്ലാഹു പരീക്ഷിക്കുക സ്വാലിഹീങ്ങളെയാണ് പരിശുദ്ധ നബി തങ്ങൾ പറയുന്നു ഇബ്തല റജുലു അലാ ഹസ്ബി ദീനിഹി ഒരാൾക്ക് എത്രത്തോളം ദീനുണ്ടോ ദിവസേന ഹജ്ജാദ് ഓതുന്നവർ വാക്കായും ചബാറക്കയും മുസമ്മിൽ ഓതുന്നവര് അഞ്ച് വക്ത് നിസ്കരിക്കുന്നവര് ഇത്ര നിസ്കാരമുണ്ട് ദുഹാനിസ്കാരമുണ്ട് തഹജ്ജുദ് നിസ്കാരമുണ്ട് സൽക്കർമ്മങ്ങൾ മുഴുവനും ചെയ്യുന്നവരെ എന്നിട്ടും അവർക്ക് പ്രയാസം വരുന്നുവെങ്കിൽ അല്ലാഹു അങ്ങനെയുള്ളവരെയാണ് പ്രയാസപ്പെടുത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ് നല്ലതുപോലെ നല്ല ദീനുണ്ട് മരം കോച്ചുന്ന തണുപ്പിൽ പോലും സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കുന്നവര് അടിച്ചു വീശുന്ന പേമാരി ഉണ്ടെങ്കിലും ഇശായിന്റെ ജമാഅത്തിന് പങ്കെടുക്കുന്നവര് മുട്ടിന് വേദനയാണ് എഴുന്നേൽക്കാൻ സാധിക്കാതെ സുപ്രഭാതത്തിൽ എഴുന്നേറ്റുകൊണ്ട് പരിശുദ്ധമായ സുബഹ് നമസ്കാരത്തിന് പങ്കെടുക്കുന്നവർ നല്ലതുപോലെ ജീവിക്കുന്ന ആണോ പെണ്ണോ ഉണ്ടോ അല്ലാഹു അവരെയാണ് വല്ലാതെ പരീക്ഷിക്കുക നല്ല ദീനുണ്ടെങ്കിൽ അവരുടെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വരും
ഇല്ല നിസ്കാരങ്ങളില്ല ജമാഅത്തുകളില്ല സൽക്രമങ്ങൾ കുറവാണോ നിങ്ങൾക്ക് ഖുഫിഫൻഹു അവരുടെ പരീക്ഷണങ്ങൾ കുറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ ഒരു പരീക്ഷണവുമില്ല ഒരു പ്രശ്നവുമില്ല കാണുമ്പോൾ എന്തോ ഒരു നല്ല ജീവിതം റാഹചോടെ അല്ലാ അല്ലാഹു പരീക്ഷണങ്ങളില്ലാത്ത ജീവിതമാണോ നിങ്ങൾക്കുള്ളത് നിങ്ങൾ അവിടെ പരാജയപ്പെടുന്നുണ്ട് നല്ല ആളുകൾക്കാണ് പരീക്ഷണങ്ങൾ വരുന്നതെന്ന് ഹബീബായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹിലാൽ ഇബ്നു ബസ്സാൽ റളിയല്ലാഹു തആല അൻഹു മഹാനായ അമ്മാർ ഇബ്നു യാസിർ എന്നിവർ പ്രമുഖരായ രണ്ട് സ്വഹാബത്ത് മക്കയുടെ കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നേരം അവർ രണ്ടുപേരും സംസാരിക്കുന്നത് അന്ന് മക്കയിലും മദീനയിലും പടർന്നു പന്തലിച്ച രോഗങ്ങളെ കുറിച്ച് ആർക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങളുണ്ട് മക്കയിലും മദീനയിലും ആരെല്ലാം രോഗികളായിട്ടുണ്ട് ചർച്ച നടത്തുന്ന നേരം റജുലും മിനൽ അഅറാബി അഅറാബിയായ ചെറുപ്പക്കാരൻ വന്നു എന്നിട്ട് പറഞ്ഞു മഹാനായ അമ്മാർ ഇബ്നു യാസിർ എന്നിവരോട് മസ്തകൈതു ഖത്തുൻ എനിക്ക് ഇന്നേ വരെ ഒരു അസുഖവും വന്നിട്ടില്ല ഒരു അസുഖവും എനിക്കില്ല കേട്ടു നിന്ന് സ്വഹാബത്ത് അത്ഭുതത്തോടെ ഇയാളിലേക്ക് മുഖമിങ്ങനെ തുറിച്ചു നോക്കി എന്തു നല്ല മനുഷ്യൻ ഒരു അസുഖവും വന്നിട്ടില്ല പക്ഷേ ഇത് കേട്ട നേരം മഹാനായ അമ്മാർ ഇബ്നു യാസിർ എന്നിവർ ഫഖാല അമ്മാർ ഇബ്നു യാസിർ പറഞ്ഞു മാറി നിൽക്ക് ഇൻചലിഖ് അല്പം മാറി നിൽക്ക് മാ അൻത മിന്നാ നീ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്താണത് എന്താണത് ഇന്നൽ മുസ്ലിമ മുസ്ലിമായ ഒരു മനുഷ്യൻ അള്ളാഹു അടിക്കടി പരീക്ഷണങ്ങൾ കൊടുക്കും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കണ്ണീര് സങ്കടം ഒരുപാട് പരീക്ഷണങ്ങളും വിഷമങ്ങളും അള്ളാഹു ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അയാളുടെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും താഴ്ത്തിക്കളയും ഒരു മരത്തിൽ നിന്നും ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ മുഅ്മിനായ മനുഷ്യന് വിഷമങ്ങളും രോഗങ്ങളും കണ്ണീരും കൊടുത്തിട്ട് അയാളുടെ സർവദോഷങ്ങളും അല്ലാഹു പുറത്തു കളയുന്നുണ്ട് കാഫിറായ മനുഷ്യൻ അയാൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല വിഷമങ്ങൾ ഉണ്ടാവില്ല എന്ന് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല നമ്മൾ ഏതിലാ പെടുന്നത് നമുക്ക് പരാതിയാണ് എന്ത് പറഞ്ഞു അതെ ദുആ ചെയ്യാ വിഷമമുണ്ട് അതുണ്ട് ഇതുണ്ട് അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തതിന്റെ അടയാളമാണത് അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തതിന്റെ അടയാളമാണത് ആ